പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ അരിക്കൊമ്പിന് കുറേ നേരമായി വിശ്രമം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയും ആ പൂരക്കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ പ്രതിനിധികൾ അവിടെ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോദും പ്രസാദുമാണ് നമുക്ക് അവരിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു ചില ഈ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കും. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 18 വർഷത്തിന് ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരദിവസം തിടം തേറ്റുന്നു എന്നതാണ് ആ പ്രത്യേകത. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരുപാട് പേര് യൂട്യൂബിൽ അടക്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, രാമൻ എവിടെ, രാമൻ എവിടെയെന്ന്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടം തേറ്റ് തെക്കേനട തുറന്ന പൂര വിളംബരം ചെയ്തിരുന്ന രാമൻ ഇക്കുറി പൂരത്തിനാണ് നെയ്തലക്കാവിൽ അമ്മയുടെ തിടം തേറ്റി വടക്കുനാഥ സന്നിധി. ആരാധകർ പറയുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആനകൾക്കിടയിൽ ഒരു രാജാവ് ഉണ്ടെങ്കിൽ ഇവനാണ്. ഇതാരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇത്രയും മുഖപുരകളൊന്നും ഇല്ലാതെ ഒരു ഫോട്ടോ മാത്രം കാണിച്ചാൽ ആരാധകർ ഇളകുന്ന മറ്റൊരു ആനയുണ്ടാവില്ല. നമ്മോടൊപ്പം ദേവസ്വത്തിന്റെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ ബിനോയ് ചേട്ടൻ ചേരുന്നുണ്ട്. തൃശൂർ പൂരത്തിൻ്റെ ഇത്തവണത്തെ വലിയൊരു ആകർഷണമായി പറയുന്നത് നെയ്തലക്കാവിൻ്റെ എഴുന്നള്ളത്താണ്. നടതുറപ്പല്ല, എഴുന്നള്ളപ്പ്. അതിൻ്റെ കാരണം തന്നെ രാമൻ തിടമ്പേറ്റുന്നു എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം? അത് നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെയാണ് യാന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. നമ്മളൊരു പരിപാടിക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനായിട്ട് നമ്മുടെ അടുത്ത് ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ ആ പരിപാടിക്ക് പോകുന്നത്. ഇത് ഇപ്പം നമ്മൾ ആനേനെ സീസൺ കഴിഞ്ഞ പല പ്രശ്നങ്ങളും കാര്യങ്ങളും, സാധാരണ രാമചന്ദ്രനായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ദൂരീകരിച്ച് നമ്മൾ പരിപാടിക്ക് പോകാൻ സജ്ജമാക്കി നിർത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഏത് പരിപാടികളാണോ നമ്മൾ ബന്ധപ്പെടുന്നത് വിടും. അപ്പം നമ്മളാണെങ്കിൽ ആനേനെ പ്രധാനപ്പെട്ട പരിപാടികൾ, തൊട്ടകത്ത് തൊട്ടമ്പലങ്ങൾ, അതുപോലെ ആറാട്ടുപുഴ, ശിവേരി, അതേപോലെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ തൊട്ടകത്ത് കുറച്ച് അമ്പലങ്ങൾ, അതൊന്നും പൈസ നോക്കാണ്ട് പോകുന്ന പൂരങ്ങളാണ്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മാത്രം മാറ്റിയിട്ടുണ്ട് ആവശ്യകത വരാറുള്ളൂ. പിന്നെ ആനയ്ക്ക് ഇപ്പോൾ നിബന്ധനകളും ഹൈക്കോടതി വിധിയും ഒക്കെ അടിസ്ഥാനത്തിൽ നിബന്ധനകളുള്ളത് കൊണ്ട് ആഴ്ചയിൽ രണ്ട് പരിപാടിയൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ അതിൻ്റെ പരിധി, അതായത് പരിമിതികളുണ്ടല്ലോ, ആ ഗ്യാപ്പുകൾ അനുസരിച്ച് ആ ദിവസം കൂടി നോക്കിയിട്ട് പരിപാടി മാറ്റിയിരുന്നു. പാറാട്ടുപുഴയൊക്കെ മുന്നേ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ ദേവസ്വം ദേവസ്വം ഉപദേശക സമിതി ബന്ധപ്പെട്ട ഭാരവാഹികൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. കാരണം അവർക്ക് ഇപ്രാവശ്യം നട തുറക്കുന്നതിന് രാമചന്ദ്രനെ വിട്ടുതന്ന ഉപകാരമായിരുന്നു. അപ്പോൾ അതിന് വല്ല നിയമ തടസ്സങ്ങളുണ്ടോ, ലീഗലായിട്ട് വല്ല കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മളതിന് ഇപ്പോൾ തൽക്കാലം അതിന് നിയമ തടസ്സങ്ങളൊന്നും ഇല്ല, അത് നമുക്ക് നോക്കാം, അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് മാറ്റിയിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ കാട്ടകാമ്പാല അടക്കമുള്ള പൂരങ്ങൾ വരുന്നത് ഈ സമയത്താണ്. കാട്ടകാമ്പാലമൊക്കെ പറയുമ്പോൾ എല്ലാ ഒരുപാട് കമ്മിറ്റികൾ നമ്മുടെ ആനയുടെ നിരവധി കാലം കൊണ്ടുപോയിട്ടുള്ള കമ്മിറ്റികൾ. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഡ്യൂറേഷനിലെ വ്യത്യാസം കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരോടൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഏതൊരു അമ്പലത്തിൻ്റെയും അത് അവരുടെ അവകാശമാണ്. ഏതാന വേണം ആ പരിപാടിക്ക് വേണമെന്ന് തീരുമാനിക്കേണ്ടതും നിശ്ചയിക്കേണ്ടത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഉപദേശക സമിതി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക് മൊത്തത്തിൽ വരാൻ കാരണം എന്നല്ലാണ്ട് നമ്മളായിട്ട് പരുത്തിയതല്ല, അത് ഒരു സംസാരം വരുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പം എന്താ പറയുക, നമ്മളെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ പരിധിക്കുള്ളിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ആളുകൾ എവിടെ വരായാലും അതിൻ്റെ ചർച്ച വരും, അതിൻ്റെ ആരാധകരെ അതിനെ ഏറ്റെടുക്കും, കാര്യങ്ങൾ എടുക്കും. അതപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ചയായിരുന്നു മാത്രം. അപ്പോൾ അവർ ദേവസ്വം ബോർഡാണ് അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൽ അവരുടെ ആന ശിവകുമാർ എന്ന ആന നല്ല ആനയാണ്. അവരുടെ ആന ചടങ്ങ് എടുക്കണമെന്ന് അവർ രണ്ടു കൊല്ലം അതെല്ലാം എടുത്തത്. അപ്പോൾ എടുക്കണമെന്ന് അവരോട് നിശ്ചയിച്ചു, അവരോട് പറഞ്ഞു. അപ്പോൾ അപ്പോൾ നമ്മളോട് അവർ നമ്മളറിഞ്ഞില്ല, നമ്മളോട് നമ്മൾ വാർത്തയും ചാനലിൽ നിന്നാണ് അറിഞ്ഞത്. നമ്മളവർ വിളിക്കാനും പോയില്ല, നമുക്കതിന് ആവശ്യകത ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനൊരു വിഷയമുണ്ട്, അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം തീരുമാനം എടുത്തിട്ടുണ്ട്, രണ്ട് ദിവസം ആദ്യം കബിനോടെ വേറെ കൊടുക്കരുത്. നമുക്ക് ആ ചിങ്ങിയെ ഈ ആനയായി ബന്ധപ്പെട്ട് തൃശ്ശൂർപൂരത്തിന് ഉള്ള കമ്മിറ്റികൾ കുറച്ച് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു വേറെ പല പരിപാടികൾക്ക്. അപ്പോൾ അതിന് എന്താ തീരുമാനിക്കേണ്ടതെന്ന് അറിയാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞതിന് നിങ്ങൾ ദേവസ്വം ബോർഡായിട്ട് സംസാരിക്കുമോ, ഞാൻ അവർക്ക് ഞാൻ വേറെ ആന അവർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അല്ല, നമ്മൾ തീരുമാനിച്ച് അവർ അറിയിച്ചിട്ടുണ്ട് രാമൻ തന്നെ വേണമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നെയ്തലക്കാവിൽ ഒരു പരിപാടി എടുത്തിരുന്നിട്ട് ആൾക്കാർ അങ്ങനെ ഒരു സംഭവം മാറിയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നെയ്തലക്കാവ് പകുതി തന്നെ പൂരെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടുള്ള കാര്യം തന്നെയാണ്, അഭിമാനമുള്ള കാര്യം തന്നെയാണ്. എത്ര വർഷത്തിന് ശേഷമാണ് രാമൻ പൂരത്തിന് ഭഗവതിയുടെ തടം പേറ്റി എഴുന്നള്ളതിന് വരുന്നത്? അതായത് നെയ്തലക്കാവിൻ്റെ ഇപ്പോൾ 2019 എടുത്തുല്ലോ നമ്മുടെ മറ്റേ നടതുറപ്പിന് ഭഗവതിയുടെ തടം പേറ്റി എടുത്തു. മറ്റേ പൂരത്തിൻ്റെ പൂരത്തടമ്പായിട്ട് മറ്റാനകളുടെ പറ്റാനകളുടെ കൂടെ നിന്ന് കൂട്ടാനകളുടെ കൂടെ നിന്ന് 2005 പാറമക്കാവിൻ്റെ പകൽപൂരാണ് അവസാനമായിട്ട് കൂട്ടാനകളിലൂടെ നിന്നിട്ടുള്ളത്. പിന്നെ ഈ നടതുറപ്പാണ് 2014 മുതൽ 19 വരെയുള്ള കൊല്ലെടുത്തിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഘടകപൂരം അല്ലെങ്കിൽ അങ്ങനത്തെ പൂരത്തിന്റെ ചടങ്ങിൽ വരുന്നത് ഇതിന് ശേഷമാണ്. 18 വർഷത്തിനിടയിൽ മറ്റു ഘടകപൂരങ്ങൾക്ക് വിളിക്കാഞ്ഞതാണോ അതോ പോവാഞ്ഞതാണോ എന്താണ് ആ സാഹചര്യം? 18 വർഷം ഒന്നാമത് ആന
ആ സമയങ്ങളിൽ നല്ല തിരക്കുള്ള ടൈമാണ്. പിന്നെ വന്ന് ബന്ധപ്പെടുന്ന കമ്മിറ്റികളും നമ്മുടെ ദേവസ്വം കമ്മിറ്റികളും തമ്മിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ധാരണ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസമൊക്കെ ആനയുടെ ഏക്കങ്ങളും കാര്യങ്ങളും പണ്ടൊക്കെ, അതായത് 5 കൊല്ലം മുന്നേ വരെ ആഗസ്റ്റ് മുതൽ തന്നെ ആനയുടെ ഡേറ്റുകൾ ഫിക്സ് ആക്കി പോകും. അപ്പോൾ ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതാണ്. ഇപ്പോൾ ഈ ഘടക പൂരങ്ങൾ കൊണ്ടുവന്ന പല കമ്മിറ്റികളും അതിൻ്റെ തീരുമാനം എടുക്കുക അവസാന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും ആ ഡേറ്റുകൾ ആന ബുക്കായി പോകും. അപ്പോൾ അതിൻ്റെ ഈ ആനയുടെ പ്രത്യേക ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ 2-3 ദിവസത്തെ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഇതിപ്പോൾ 1/2 മണിക്കൂർ മുന്നേ നമുക്ക് നമ്മുടേതായ ഫിറ്റ്നസ് ഉണ്ടെങ്കിലും അതിൻ്റെ പൂരമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വെറ്ററിനറി ഡോക്ടർമാരുടെ ഒരു പാനലുണ്ട്. 5-6 ഡോക്ടർമാരൊക്കെ ചേർന്ന് ഇപ്പോൾ 10-ത്തോളം ഡോക്ടർമാർ ഇപ്പോൾ വന്ന് പരിശോധിച്ച് പോയുള്ളൂ, ടാഗ് ചെയ്ത് പോവുള്ളൂ അവർ. അപ്പോൾ അങ്ങനെ പൊതുവായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ള ചുറ്റുവട്ടങ്ങൾ കിട്ടണമെങ്കിൽ ആണ് ചിലപ്പോൾ പാലക്കാടോ അല്ലെങ്കിൽ മറ്റ് കോട്ടയത്തൊക്കെ പരിപാടിക്കുന്ന കാലഘട്ടങ്ങളിലാവുമ്പോൾ അതിനൊത്തു വരാറില്ല. അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിന് നമ്മളതിന് മാത്രം കാത്ത് അവരുടേതായ ചുറ്റുവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടാത്തതായിരിക്കാം കാരണങ്ങൾ. ഇതിനൊക്കെ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനം തൃശ്ശൂർ പൂരത്തിനുണ്ട്. നട തുറക്കുന്നത് മാത്രമല്ല പൂര ദിവസം ഏറ്റവും അവസാനം തെക്കോട്ടിറങ്ങുന്ന ഘടകപൂരങ്ങളിലൊന്നും കൂടിയാണ് നെയ്തലക്കാമ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഏറ്റവും അവസാനം ഇറങ്ങുന്ന ഘടകപൂരത്തിൽ രാമൻ ഇറങ്ങുന്നത് കാണാനായിരിക്കും ആരാധകരെ കാത്തിരിപ്പുണ്ടാവും. എന്താണ് ആ ഒരു ഇതിനെപ്പറ്റി കരുതുന്നത്? നമ്മളതിനെ കുറിച്ച് വലിയ വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ നമുക്ക് അവിടെ കണ്ടറിയാം. അതാണ് ഏറ്റവും വലിയ കൊമ്പൊക്കെ ഒന്നും ഷേപ്പാക്കില്ലേ അത് ആനയെ? അത് യൂഷ്വലായിട്ട് നമ്മൾ 1.5 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ ആനയെ കൊമ്പിൻ്റെ നീളത്തിൻ്റെ പരിധി കൂടുമ്പോഴേ തീറ്റെടുക്കുന്നതിനും മറ്റ് അസൗകര്യങ്ങൾ വരുമ്പോൾ മുറിക്കാൻ കൊടുക്കുന്നതാണ്. എന്തോ ദൈവാനുഗ്രഹമോ അവിചാരിതയോ ഒന്നും അറിയില്ല, അത് പൂരത്തിൻ്റെ മുന്നത്തെ ആഴ്ച തന്നെ അതിൻ്റെ തീരുമാനമായിട്ട് വന്നു. അപ്പോൾ സുന്ദരനായി തലയെടുപ്പായി. ആളെപ്പോഴും സുന്ദരനല്ലേ, കൂടുതൽ സുന്ദരനായി തന്നെ. എന്താണെങ്കിലും നമുക്കപ്പോൾ ഇത്തവണത്തെ കാത്തിരിപ്പ് പൂര വിളംബരം ചെയ്ത് രാമൻ നട തുറന്നു വരുന്നതിനല്ല, പകരം പൂരത്തിൻ്റെ അന്ന് നെയ്തലക്കാമയുടെ തിടമ്പേറ്റി രാമൻ തെക്കേ ഗോപുരം നട ഇറങ്ങി വരുന്ന കാഴ്ചയ്ക്കായിരിക്കും. അത് ഉച്ചയ്ക്കായിരിക്കും. എന്താണെങ്കിലും രാമൻ കൊമ്പെല്ലാം ചെത്തിമിനുക്കി കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. ഇനി രാമൻ്റെ ആരാധകർ തിടമ്പേറ്റി വരുന്ന രാമനെ കാണാനുള്ള കാത്തിരിപ്പ് കാണാനുള്ള നമ്മുടെ കാത്തിരിപ്പാണ്. എന്താണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന നിമിഷം അതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പായും പറയാം. അഖിലോട്ട് പറയപ്പം, CV അനുമോദ്, News 18. നമ്മൾ ഈ പൂരവാർത്തകൾ തുടങ്ങിയപ്പോൾ മുതൽ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പേരിങ്ങനെ അറിയാതെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു ട്വിസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോഴും നേരത്തെ അശ്വതി പറഞ്ഞ പോലെ യൂട്യൂബിൽ അടക്കം വരുമ്പോൾ ആളുകളുടെ ചോദ്യം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. എന്തായാലും ആ കാഴ്ച കാണാൻ ഒരുപാട് പേരെത്തും. ഇപ്പൊ അവര് പറഞ്ഞതുപോലെ അത് ഞങ്ങൾ തന്നെ അതിനെ കുറിച്ച് പറയുന്നു. ഇക്കുറി നേരത്തെ പ്രസാദ് പറഞ്ഞ ആ വിശദമായ അതിലേക്ക് വിശദമായി ചെല്ലുകയാണ്. ഇത്തിരി തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾക്ക് മേളങ്ങൾ പുത്തൻ പ്രമാണിമാരാണ് നയിക്കുന്നത്. പുത്തൻ